ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാനിത് കുറേ മുമ്പ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് ഒരു ടൈമും സന്ദർഭമൊക്കെ ഒത്ത് വന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയൊരു കാര്യം നല്ലൊരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഫൈനലി ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ. ഇത് ഭയങ്കര ബെസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു വർഷമായി, ഒരു വർഷത്തിൻ്റെ മീതയായി ഇപ്പോൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ലൊരു അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം ടു യുണൈറ്റ് സ്റ്റുഡൻസ് പിയർ ക്വീസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫേസ് വൺ ബിൽഡിങ്ങിലാണ്. ഇവിടെ നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. 24 hours സ്റ്റാഫ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിലോ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. അവരാണ് ഈ ഹോൾ പിയർ കീസ് മാനേജ് ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിലും ഒരുപാട് റൂംസ് ഉണ്ട്. സോ അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലോണ്ട്രി റൂമും ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ടൊരു കോമൺ റൂമുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആണ്. ഇവിടെ ഗെയിംസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വന്നിരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, തൊട്ട് താഴെ തന്നെ നമുക്കിവിടെ ടെസ്കോ എക്സ്പ്രസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിക്ടറി പ്രീമിയർ എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. പിന്നെ സബ്വേ ഉണ്ട്, ഡോമിനോസും എല്ലാം ഉണ്ട് ഇവിടെ. ഡോമിനോസ് അപ്പുറത്തെ സൈഡിലാണ്, അത് ഞാൻ കാണിക്കുന്നില്ല. താഴത്ത് തന്നെ ടെസ്കോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. നമുക്ക് ഞാൻ ആദ്യം പുറത്തുകൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. യുണൈറ്റ് സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ലൊക്കേഷൻ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ നമ്മുടെ ബിൽഡിങ്സ് മാത്രമല്ലാതെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ പ്രൈവറ്റ് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ബാക്കിൽ കാണുന്നത് മെഡ്വേ റിവറാണ്. ജില്ലിങ്ങം പിയർ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. നല്ല രസമാണ്. ഇടയ്ക്ക് ഞാൻ ഈവനിങ്ങിൽ ഇതുകൂടെയൊക്കെ ഒരു വാക്കിനൊക്കെ വരും. ഇതെല്ലാം നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ്മേറ്റ്സിന് മാത്രം, ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് ആർക്കും കയറാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനും കയറാൻ പറ്റും, അത്രേ ഉള്ളൂ. നിങ്ങൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കുക വേണ്ട, അവിടെ ഭയങ്കര സേഫാണ്, ഒരു പ്രശ്നവുമില്ല. സോ ഞാൻ നിൽക്കുന്നത് കോമൺ റൂമിലാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഹോസ്റ്റൽ ബോക്സിലായിരിക്കും. എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം. ഇനി അകത്ത് പോവാം. സോ ഇതാണ് നമ്മുടെ ലോണ്ട്രി റൂം. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തുണി വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻസും കഴിഞ്ഞ് ഡ്രൈ ചെയ്യാനുള്ള ഡ്രയേഴ്സും എല്ലാം അവൈലബിൾ ആണ്. ഈ ലോണ്ട്രിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേ ഏരിയ, ഒരു ചാറ്റ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും ഗെയിംസ് ഒക്കെ കളിക്കണമെങ്കിൽ കളിക്കാനും. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. ഇപ്പോൾ ഉച്ചനേരം ആയതുകൊണ്ട്, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇവിടെ ഒരു പിള്ളേർ ആരുമില്ല. ഈ ഒരു ആംബിയൻസ് പോലെ തന്നെ നല്ല കിടിലമാണ് ഈ ഒരു കോമൺ റൂം. ഇവിടെ നമുക്ക് ഇരിക്കാനും ചില്ലിയാനും ഒക്കെ ധാരാളം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മൂവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് മൂവി തിയേറ്റർ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ് ടൂവിലെ റൂംസ് എടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. ഒന്നും കൂടെ പുതിയ റൂംസാണ്. ഫേസ് വൺ കുറച്ചും കൂടെ പഴയതാണ്. സോ ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൽ ഞങ്ങൾ 8 പേരാണുള്ളത്. കിച്ചൺ നമ്മൾ ഈ 8 പേരായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലിയ കിച്ചണാണ്. എല്ലാ ആളുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് കബോർഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ തന്നെ നമുക്കൊരു സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 ഫ്രിഡ്ജുണ്ട്. 4 പേർക്കൊരു ഫ്രിഡ്ജ് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രീസറും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യുണൈറ്റ് സ്റ്റുഡൻസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാക്യൂം ക്ലീനറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്രോവേവ്, പിന്നെ 2 സ്റ്റൗവ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ റൂമിൽ വന്ന് നിൽക്കുകയാണ്. ഇത് സിംഗിൾ റൂമാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സിംഗിൾ റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ യു കെയിൽ നിങ്ങൾ അക്കോമഡേഷൻ യൂഷ്വലി നോക്കുന്ന സമയത്ത് ഈ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വീടുകളൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്, അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൻസ്യൂട്ട് കിട്ടാൻ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ കിട്ടണമെങ്കിൽ ഭയങ്കര റേറ്റ്
ഒരുപാട് റെന്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് സ്റ്റുഡന്റ് അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസിൽ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇവിടെ പാർട്ട് ടൈം ചെയ്തിട്ട് പാർട്ട് ടൈം ജോബ് ഞാൻ 20 hours ആണ് ചെയ്യുന്നത് ഒരു വീക്കിൽ. അപ്പോൾ 20 hours എ വീക്ക് ജോബ് ചെയ്ത് കിട്ടുന്ന സാലറി വെച്ചിട്ട് എനിക്ക് ഇവിടുത്തെ റെന്റും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ റെന്റ് എന്ന് പറയാനാണെങ്കിൽ 140 pounds പെർ വീക്കാണ്. അത് ഒരു മന്ത്ലിക്ക് വരുമ്പോൾ അറൗണ്ട് ഒരു 560 പെർ മന്ത് ഒക്കെ വരും. ആദ്യം നിന്നത് ഒരു ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു ലണ്ടനിൽ. ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. റൂമും ഷെയർഡ് ആയിരുന്നു. ഭയങ്കര കുറേ ഞാൻ ഒരു മാസം നല്ല ബുദ്ധിമുട്ടി. എന്നിട്ട് അവസാനം എങ്ങനെയെങ്കിലും എനിക്ക് സിംഗിൾ റൂം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നോക്കി നോക്കി അവസാനമാണ് ഈ ഒരു സ്റ്റുഡൻറ് അക്കോമഡേഷനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായതും. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിംഗിൾ റൂമാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തായാലും അതുപോലെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ഒറ്റയ്ക്ക് ഇരുന്നാലാണ് കോൺസെൻട്രേഷനും കിട്ടുക. പിന്നെ മാത്രമല്ല എനിക്ക് അല്ലെങ്കിലും എൻ്റെ ഒരു പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിംഗിൾ റൂമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളൊപ്പം നിൽക്കുന്നവരെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഒരു ബാത്റൂമും അതിൻ്റെ കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ടൊക്കെ നമുക്കൊന്നും കൂടെ അത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാനിതാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും പ്രിഫറൻസും ആയിരിക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം എൻ്റെ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതാണ് എൻ്റെ റൂം, എൻ്റെ വീടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. ഒരു റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയ റൂം ടൂർ ഒന്നും അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇവിടുത്തെ റൂം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പ്ലസ് ബാത്റൂം കുഞ്ഞതാണ്, അതും കാണിച്ചു തരാം. സ്റ്റേ ചെയ്യുന്ന റൂമിൽ ഒരു ടേബിളും ചെയറും ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ ബെഡിലിരുന്ന് കഴുത്തും ഇടുപ്പൊക്കെ പോകുന്നതൊക്കെ ഭേദമാണ് നമ്മളൊരു ടേബിളിലും ചെയറിലും ഇരിക്കുന്നത്. പിന്നെ ദിസ് ഇസ് ദി വാർഡ്രോബ്. ഇത് നമുക്കിവിടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെക്കാം. പിന്നെ ഇവിടെ ഹീറ്ററുണ്ട്. സ്റ്റുഡൻറ് അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടത്തിന് ഓണും ഓഫ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനൊന്നൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. വളരെ ചെറിയൊരു ബാത്റൂമാണ്, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാണ് നമ്മുടെ ഒരു ഡ്രൈ ഏരിയ കാര്യങ്ങള്. ഓക്കെ, കഴിഞ്ഞാലൊരു വെറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ബെഡ്റൂം ആയാലും ബാത്റൂം ആയാലും കിച്ചൺ ആയാലും ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പം മെയിൻ്റനൻസ് എന്തെങ്കിലും വന്നു, ഇപ്പം ഫോർ എക്സാമ്പിൾ ബാത്റൂമിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ ഏതെങ്കിലും കബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലയൻസസിനൊക്കെ എന്തെങ്കിലും ഒരു കേടുപാടുകളും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഇവരുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പിൽ കയറിയിട്ട് മെയിൻ്റനൻസ് റിക്വസ്റ്റ് ഫയൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ വന്നിട്ട് എല്ലാം നെക്സ്റ്റ് ആ ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ വന്നിട്ട് അവരെല്ലാം ഫിക്സ് ചെയ്യും. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ സൂപ്പർ ഹെൽപ്ഫുൾ ആണ്, നല്ല അടിപൊളി ടീമാണ് കേട്ടോ ഇവിടെ ഉള്ളവർ. ഈ ഒരു ഫ്ലാറ്റിനകത്ത് ഇപ്പം ഈ ഒരു ഫ്ലാറ്റിൽ 8 പേരുണ്ട്. ഞങ്ങൾ 8 പേരും കൂടെയാണ് ഈ ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്, ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. കിച്ചൺ ഷെയർഡ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ ഡ്യൂട്ടീസും നമ്മൾ 8 പേരും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ബിൻ റൂംസ് ഉണ്ട്, അപ്പം അവിടെ പോയിട്ട് നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യണം. അത് നമ്മൾ ഓരോരുത്തരും ടേൺ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. റെന്റിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ബിൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഇലക്ട്രിസിറ്റി പിന്നെ എന്താ വാട്ടർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ വൈഫൈയും ഇൻക്ലൂഡഡ് ആണ്. ലോണ്ടറിക്ക് മാത്രമാണ് ഇവിടെ എക്സ്ട്രാ പേ ചെയ്യേണ്ടത്. ഇവിടുന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനും വളരെ എളുപ്പമാണ്, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നേരെ മുമ്പ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, 20 minutes വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് റെയിൽവേ സ്റ്റേഷൻ. ആസ്ഡ തൊട്ടപ്പുറത്താണ്, 5 minutes നടക്കാനേ ഉള്ളൂ. ഞാൻ അവിടെയാണ് വർക്കും ചെയ്യുന്നത്, അപ്പം എനിക്കതും കംഫർട്ടബിൾ ആണ്. പിന്നെ അതല്ലാതെ ഇവിടെ തൊട്ട് താഴെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ടെസ്കോയും പിന്നെ വേറൊരു സ്റ്റോറുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ ലിഡിലും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു, സ്റ്റുഡിയോ നോക്കുന്നവരാണെങ്കിൽ അതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും, ബട്ട് എന്നാലും നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ ഇതെല്ലാം ഒറ്റ ആളൊക്കെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഈ ഒരു റൂം സിംഗിൾ അക്കോമഡേഷൻ ആണ്, ഇവിടെ 2 പേർക്ക് കൂടെ നിൽക്കാൻ അവർ അലോവ് ചെയ്യില്ല. ഇതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റുഡൻസിന് ഒട്ടുമിക്ക നല്ല ബിഗ് സിറ്റീസിലും അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ലണ്ടനിൽ അക്കോമഡേഷൻ ഉണ്ട്, മാഞ്ചസ്റ്ററിലുണ്ട്, ലീഡ്സിലുണ്ട്,
ബെർമിങ്ഹാം ഉണ്ട്, അങ്ങനെ എല്ലാ മിക്ക നല്ല സ്ഥലങ്ങളിലും ഇവര് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഏതൊക്കെ സിറ്റീസിലാണ് ഇവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് സിറ്റിയിലാണെന്ന് നോക്കിയിട്ട് അതിന് അടുത്തുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അക്കോമഡേഷൻ നിങ്ങൾക്ക് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതിൽ തന്നെ റൂം വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു റൂം വ്യൂയിങ് ഡേറ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ക്ലോസ് വൺസിന് ആർക്കെങ്കിലും പോയിട്ട് റൂം ഒക്കെ ഒന്ന് കണ്ടിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എപ്പോഴും ഒരു റൂം കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്ക് ആദ്യം പറ്റിയ പോലെയാവും, ഞാൻ കാണാതെ നാട്ടിൽ നിന്ന് ഒരു റൂം ബുക്ക് ചെയ്ത് ലണ്ടനിൽ പോയി ആദ്യം നിന്നത് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പും ഞാനിവിടെ വന്ന് വ്യൂ ചെയ്തിട്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓരോ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പം ബെർമിങ്ഹാം പോയി കഴിഞ്ഞാൽ അവിടുത്തെ റൂംസ് ഇതേപോലെ ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. ബാത്റൂം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സിറ്റിയുടെ അനുസരിച്ചിട്ടും മാറ്റങ്ങൾ വരും, റെന്റും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടുത്തെ റെന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ സിറ്റിയിലും ആ സിറ്റിക്ക് അനുസരിച്ച്, ഇപ്പൊ ലണ്ടനത്തെ റെന്റ് ആയിരിക്കില്ല ചില്ലിങ്ങാമിലുള്ള റെന്റ്, അപ്പൊ അത് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ റൂമും മാനേജ്മെന്റും എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യത്തിൽ എനിക്ക് പറയാം ഇത് അടിപൊളിയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് വേറെ ഒരു സിറ്റിയിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് എന്നൊന്നും എനിക്കറിയില്ല. അതേപോലെ തന്നെ അവര് റൂംസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കുറെ കാര്യങ്ങൾ യു കെയിൽ പൊതുവെ നടക്കുന്നുണ്ട്. പല ആളുകളും പറ്റിക്കുന്നുണ്ട്. ആദ്യം ഒരു റൂം ഫോട്ടോയിൽ കാണിച്ചു തരും, എന്നിട്ട് വേറൊരു റൂമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം. ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ പോയി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിട്ടും അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് നമ്മളിപ്പോൾ പലയിടത്തൊന്നും കേൾക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവുക എന്നുള്ളതാണ്. പിന്നെ ലോങ് ടേം കോൺട്രാക്ടുകൾ എടുക്കാതെ ആദ്യം ഒരു ഷോർട്ട് ടേമിന്റെ ഒരു കോൺട്രാക്ട് എടുത്ത് പോയി നിന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അത് എക്സ്റ്റെൻഡ് ചെയ്യുക. സ്പെയർ റൂം, സൂപ്ല, അതൊക്കെ വഴി ഞാൻ കുറെ അക്കോമഡേഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അതിലും അത്യാവശ്യം നല്ല അക്കോമഡേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ റൂം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ ബുക്ക് ചെയ്യണം. അടുത്ത ഇയറിലെ ടേമിലേക്ക് വരുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ അവർ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വേഗം നിങ്ങൾ ബുക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ റൂംസൊക്കെ പോകും, പിന്നെ കിട്ടില്ല. ഒരു വർഷത്തിൻ്റെ ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. വെരി ഗുഡ്, വെരി മച്ച് കംഫർട്ടബിൾ, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഞാൻ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പാർട്ട് ടൈം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ, മെഡ്വേയിൽ പാർട്ട് ടൈം കണ്ടുപിടിക്കേണ്ട അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റുഡൻസിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. സൈറ്റിൽ നിങ്ങളൊന്ന് കയറി നോക്കി നോക്കൂ. അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും ഒക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ റൂം വേണമെങ്കിൽ അവരെ ഡയറക്റ്റ്ലി ഇപ്പം നാട്ടിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ ഇമെയിൽ അയച്ച് നോക്കുക. ഇവിടെ ഉള്ളവരാണെങ്കിൽ വിളിച്ച് നോക്കുക. അതുപോലെ തന്നെ റൂം വ്യൂയിങ്ങും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്ന് കണ്ട് അവരോട് നേരിട്ട് സംസാരിച്ചിട്ട് മാത്രം റൂംസ് എല്ലാം ബുക്ക് ചെയ്യുക, ഇവിടെയാണെങ്കിലും ഇനി വേറെ എവിടെയാണെങ്കിലും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.